50,000 രൂപയുടെ താഴെ മുടക്കി നമുക്ക് എടുക്കാൻ സാധിക്കുന്ന ഹ്യുണ്ടായി ഇയോൺ, ഹ്യുണ്ടായി ഗ്രാൻഡ് ആയിട്ട് ഹ്യുണ്ടായിയുടെ കാറുകൾ മാത്രം ഉൾക്കൊള്ളിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. എല്ലാ വണ്ടികളും തന്നെ കണ്ണൂരാണ് ഉള്ളത്. കൂടുതൽ ഡീറ്റെയിൽസ് ഫോട്ടോസ് ആവശ്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ കോൺടാക്ട് ചെയ്യുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് 2014 മോഡൽ ഹ്യുണ്ടായി ഇയോൺ മാഗ്ന പ്ലസ്. പെട്രോളാണ്, 50,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസാണ്. KL18 ഇതിൻ്റെ രജിസ്ട്രേഷൻ. വണ്ടിയുടെ എക്സ്റ്റീരിയർ കാണാം, നല്ല വൃത്തിൻ്റെ ടയറിൻ്റെ എല്ലാം കണ്ടീഷൻ നമുക്കൊരു ആവറേജ് പറയാനുള്ളൂ. ഫ്രണ്ട് രണ്ട് പവർ വിൻഡോ, AC പവർ സ്റ്റിയറിങ്, വണ്ടിയുടെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും കാണാനാണെങ്കിലും നല്ല വൃത്തിയുണ്ട്. ആവറേജ് നമുക്കൊരു 16 മുകളിൽ മൈലേജും കിട്ടുന്നതാണ്. 180,000 ഈ 2014 മാഗ്ന പ്ലസ് ഇയോണിന് ചോദിക്കുന്ന വില. 50,000 ഓടിയിട്ടുള്ളൂ, മാന്യമായ വിലയായിട്ടാണ് എനിക്ക് തോന്നിയത്. ലോണ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 1.5 ലക്ഷം രൂപയുടെ അടുത്തായിട്ട് നമുക്ക് ഇതിനും ഫിനാൻസ് ചെയ്യാൻ സാധിക്കും. ഫോട്ടോസോ കൂടുതൽ ഡീറ്റെയിൽസോ അറിയേണ്ടവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. 2014 മോഡൽ ഗ്രാൻഡ് ഐടൺ ഡീസലാണ്. 110,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസാണ്. 100,000 സർവീസ് കഴിഞ്ഞതാണ്. ടയറിൻ്റെ എല്ലാം കണ്ടീഷൻ നമുക്ക് 4 പുതിയത് തന്നെയാണ്. ആവറേജ് നമുക്കൊരു 16 മുകളിൽ ഡീസലിൽ നിന്ന് മൈലേജും കിട്ടും. 3.5 ലക്ഷമാണ് ഈ 2014 ഡീസൽ ഗ്രാൻഡ് ഐടണ് ചോദിക്കുന്ന പോലെ. 3 ലക്ഷം രൂപ വരെ നമുക്കിതിന് ഫിനാൻസ് ചെയ്യാൻ സാധിക്കും. ഏകദേശം 50,000 രൂപ ഉണ്ടെങ്കിൽ ബാക്കി ഫിനാൻസ് ചെയ്ത് ഈ ഒരു ഗ്രാൻഡ് ഐടണ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വാഹനങ്ങൾ ഇനി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുന്നതിനോടൊപ്പം എടുക്കാൻ ഉദ്ദേശിക്കുന്ന വാഹനത്തിൻ്റെ ബഡ്ജറ്റ് കൂടി കമൻറ്റ് ചെയ്യുക. 2017 മോഡൽ 18 രജിസ്ട്രേഷൻ i20 ഡീസലാണ്. ആസ്റ്റ 70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസാണ്. സിംഗിൾ ഓണർ. ടയറിൻ്റെ എല്ലാം കണ്ടീഷൻ നമുക്കൊരു ആവറേജ് പറയാനുള്ളൂ. ആസ്റ്റ ആയതുകൊണ്ട് തന്നെ കമ്പനി അലോയൊക്കെ വരും. 7.5 ലക്ഷമാണ് ഈ 2018 i20 ആസ്റ്റയ്ക്ക് ചോദിക്കുന്ന വില. ഏകദേശം 6 ലക്ഷം രൂപ വരെ നമുക്കിതിന് ഫിനാൻസ് ചെയ്യാൻ സാധിക്കും. വണ്ടിയുടെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും ഷോറൂം കണ്ടീഷൻ തന്നെയാണ്. 2015 i20 ആസ്റ്റ പെട്രോള്, 50,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി, 5.5 ചോദിക്കുന്ന വില. 2017 സ്പോർട്സ്, അതും പെട്രോളാണ്. 5,70,000 അതിൻ്റെ വിലയായിട്ട് ചോദിക്കുന്നത്. 2011 ഡിസംബർ രജിസ്ട്രേഷൻ ഹ്യുണ്ടായി ഇയോൺ. സിംഗിൾ ഓണറാണ്. 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. മേജർ ആക്സിഡൻറ്റോ റീപ്ലേസോ ഒന്നും തന്നെ ഇല്ല. KL58 തലശ്ശേരിയാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്. AC പവർ സ്റ്റിയറിങ്, പവർ വിൻഡോ ഇല്ല. 140,000 ഈ 2011 ലാസ്റ്റ് ഇയോണിന് ചോദിക്കുന്ന വില. 1 ലക്ഷം രൂപ വരെ നമുക്കിതിന് ഫിനാൻസ് ചെയ്യാൻ സാധിക്കും. ആവറേജ് നമുക്കൊരു 16 മുകളിൽ മൈലേജും കിട്ടുന്നതാണ്. സിംഗിൾ ഓണറാണ്. 2006 മോഡൽ ഹ്യുണ്ടായി ഗെറ്റ്സ് പെട്രോളാണ്. 2026 വരെ ടാക്സ് ഉണ്ട്. ഈ വർഷം അവസാനമാണ് ഇതിൻ്റെ റിന്യൂവൽ എടുക്കേണ്ടി വരിക. 73,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. ടാക്സ് അടച്ചുകൊണ്ട് തന്നെ ചെറിയ എമൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് 5 വർഷത്തേക്ക് റിന്യൂവൽ എടുക്കാൻ സാധിക്കും. AC പവർ സ്റ്റിയറിംഗ് മാത്രമേ ഉള്ളൂ, പവർ വിൻഡോ ഇല്ല. ആവറേജ് നമുക്കൊരു 15 മൈലേജ് ആയിട്ട് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ഇതിൻ്റെ വിലയായിട്ട് ചോദിക്കുന്നത് 55,000. ഹ്യുണ്ടയുടെ മറ്റ് വണ്ടികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്പെയർ പാർട്സൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് വണ്ടികളെ ഇറങ്ങിയിട്ടുള്ളൂ, അത്ര വിജയിച്ച വണ്ടിയൊന്നുമല്ല. 2013 മോഡൽ ഹ്യുണ്ടായി ഇയോൺ സ്പോർട്സാണ്. 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2013 മോഡൽ ആയതുകൊണ്ട് തന്നെ 2028 അടുത്ത റീടെസ്റ്റ് നമ്മൾ ചെയ്യേണ്ടി വരിക. 180,000 ഈ 2013 ഹ്യുണ്ടായി ഇയോൺ സ്പോർട്സിന് ചോദിക്കുന്നവരാ. ഏകദേശം 1.5 ലക്ഷം രൂപയുടെയൊക്കെ അടുത്തായിട്ട് ഇതിന് നമുക്ക് ഫിനാൻസ് ചെയ്യാൻ സാധിക്കും. വണ്ടിയുടെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും കാണുവാനാണെങ്കിലും നല്ല വൃത്തിയുണ്ട്. മേജർ ആക്സിഡൻ്റ് ഒന്നുമില്ല. നമ്മുടെ വീഡിയോകളിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത വാഹനങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫോളോ ചെയ്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. 2012 മോഡൽ ഹ്യുണ്ടായി ഇയോൺ 80,000 താഴെ മാത്രമേ ഓടിയിട്ടുള്ളൂ. 2012 ആയതുകൊണ്ട് തന്നെ 27 അടുത്ത റീടെസ്റ്റ് നമ്മൾ ചെയ്യേണ്ടി വരിക. KL58 ഇതിൻ്റെയും രജിസ്ട്രേഷൻ. ടയറിൻ്റെ എല്ലാം കണ്ടീഷൻ നമുക്കൊരു ആവറേജ് പറയാനുള്ളൂ. ഫ്രണ്ട് രണ്ട് പവർ വിൻഡോ, AC പവർ സ്റ്റിയറിങ്, കമ്പനി സ്റ്റീരിയോ. 170,000 ഇതിൻ്റെ വിലയായിട്ട് ചോദിക്കുന്നത്. 110,000-20,000 ആ ഒരു ലെവലിൽ നമുക്ക് ലോണ് ചെയ്യാൻ സാധിക്കും.
വണ്ടിയുടെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും കാണുവാനാണെങ്കിലും നല്ല വൃത്തിയുണ്ട്. മേജർ ആക്സിഡൻ്റ് ഒന്നുമില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക.